ചെറിയ ജാറിൽ പൊടിച്ചെടുക്കണം. അതിനുശേഷം വെണ്ടക്ക, പച്ചമുളക്, തക്കാളി, വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് ഉലുവ ഇടുന്നുണ്ട്. അപ്പോൾ അരി ഏതറിയാലും കുഴപ്പമില്ല, ഇങ്ങനെ നല്ല വറുക്കുക. വറുത്തതിന് ശേഷം ചെറിയ പൊടിക്കുന്ന ജാറിൽ, മിക്സീൻ്റെ പൊടിക്കുന്ന ജാറിൽ പൊടിച്ചെടുക്കുക. ഇത് വെണ്ടക്ക, പുളിയും മുളകും ആണ് കേട്ടോ. വെണ്ടക്ക പുളി ഇടുന്നതുകൊണ്ട് നമ്മളങ്ങനെ പറയുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ചേരുവകളൊക്കെ ഒരു വെറൈറ്റി ചേരുവകൾ, നാടൻ ഇതാണ്. പെട്ടെന്ന് വീട്ടിലുണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം ഉണ്ടാക്കിക്കഴിഞ്ഞതിന് ശേഷം കമൻ്റ് ഇടുക, നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഉലുവ ഒന്ന് ചുവന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് തക്കാളി, മുറിച്ച് വെച്ച വെണ്ടക്ക, പച്ചമുളക് എല്ലാവരിലേക്ക് ഇടുന്നുണ്ട്. ഉലുവയും വെളിച്ചെണ്ണയും ആദ്യം പറഞ്ഞു. പറഞ്ഞതിന് ശേഷം ഉലുവ ഒന്ന് കളർ ചേഞ്ച് ചെയ്തതിന് ശേഷം തക്കാളിയും വെണ്ടക്കയും പച്ചമുളകും നമ്മൾ അതിലേക്ക് ഇട്ടു. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, വെണ്ടക്ക ഒരുവിധം നല്ല വെറ്റിയിട്ടുണ്ട്. വെളിച്ചെണ്ണയും ഉലുവയിലും കളന്ന് നല്ല ഇതായതിനു ശേഷം പുളിവെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. പുളിവെള്ളം ഒഴിച്ച് ഇതൊന്നും തിളക്കണം, തിള വരുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മളൊന്ന് അടച്ച് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു, ഉലുവ പൊടിച്ചു. ഉലുവേൻ്റെ കളർ മാറിയതിന് ശേഷം വെണ്ടക്കയും തക്കാളിയും പച്ചമുളകും ഇട്ടു. പിന്നെ കറിവേപ്പില കുറച്ചിട്ടു. അതിന് ശേഷം ഒന്ന് വാടി. വാടിയതിന് ശേഷം നമ്മൾ അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് തിളക്കട്ടെ. തിളച്ചിട്ട് അടുത്ത ചേരുവകളിടാം. അപ്പോൾ ഗൈസ്, നമ്മൾ അതാ നല്ല തിളയതൊക്കെ വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ രണ്ട് കഷ്ണം ബെല്ല ഇടുന്നുണ്ട്. അന്വേഷണം ബെല്ലാണ്. അപ്പോൾ ആവശ്യത്തിന് അനുസരിച്ച് സാധനങ്ങളുള്ളതുപോലെ ഇടാം നിങ്ങൾക്ക്. നമ്മളത് രണ്ട് കഷ്ണം ബെല്ല ഇട്ടിട്ടുണ്ട്. രണ്ട് ചെറിയ എന്നുള്ള ബെല്ല, അതായത് ഒരു ബെല്ലത്തിൻ്റെ, ഒരാണി ബെല്ലത്തിൻ്റെ പകുതി കഷ്ണം ബെല്ല ഇട്ടിട്ടുണ്ട് അതിലേക്ക്. അതിനുശേഷം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അത് മിക്സാവുന്നത്. ഓക്കെ, വെണ്ടക്ക നല്ല തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, വെണ്ടക്ക നല്ല തിളയായി വരുന്നത്. അതിലേക്ക് നമ്മൾ മസാലകൾ ഇടാൻ പോവുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ഇടാൻ പോവുകയാണ്. ഇതിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ ചേരുവകൾ പറയാം. വെളിച്ചെണ്ണ ഒഴിച്ചു, കറിവേപ്പില ഇട്ടു, ഉലുവ കളർ മാറിയതിന് ശേഷം വെണ്ടക്കയും തക്കാളിയും പച്ചമുളകും ഇട്ടു. അതിനുശേഷം വെണ്ടക്ക വന്നതിന് ശേഷം പുളിവെള്ളം ഒഴിച്ചു. പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം രണ്ട് നുള്ളു ബെല്ലമിട്ടു. ബെല്ലമിട്ടതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഒന്ന് ഇളക്കുക. രണ്ട് കളർ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഗൈസ്, അതിന് ശേഷം ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. അതിനുശേഷം പെപ്പർ പൗഡർ, അതായത് കുരുമുളക് പൊടി പൊടിച്ചത്, കുരുമുളക് പൊടി നമ്മൾ അതിലേക്ക് ഇടുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം നമ്മൾ മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് എടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ എടുത്ത് കൊണ്ടൊക്കെ ഉണ്ടാക്കി നമ്മൾ ഒരു സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, വെണ്ടക്ക നല്ല തിളച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം നമ്മൾ ആദ്യം അരി വറുത്ത് വെച്ചത് ഇതാ
നല്ല മിക്സിയിലിട്ട് പൊടിച്ച് അതിനുശേഷം അതിലേക്ക് ഇടുന്നുണ്ട്. നല്ല വണ്ണം പൊടിച്ചിട്ട് അതിലേക്ക് ഇട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ ചേരുവകൾ ഞാൻ ഒന്നുകൂടെ പറയാം. വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചു, കറിവേപ്പില ഇട്ടു, ഉലുവ കളർ മാറുന്നവരൊന്ന് ഇട്ടു. അതിനുശേഷം വെണ്ടയ്ക്ക, പച്ചമുളക്, തക്കാളി മൂന്നും കൂടെ മുറിച്ച് വെച്ചത് നമ്മളതിലേക്ക് ഇട്ടു. എന്നിട്ട് നല്ലൊന്ന് തിളച്ചതിനു ശേഷം നമ്മൾ പുളിവെള്ളം ഒഴിച്ചു. പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളകുപ്പൊടി, കുരുമുളക് പൊടി എല്ലാം കൂടെ ഇട്ട് ഒന്ന് മിക്സാക്കി. അതിനുശേഷം പാകത്തിന് ഉപ്പ്. ഉപ്പിട്ടതിനു ശേഷം നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരുന്ന അരിപ്പൊടി മൊത്തമായിട്ട് നമ്മളതിലേക്ക് ഇട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചേരുവകൾ. അപ്പോൾ വെണ്ടയ്ക്ക നമ്മൾ അരിപ്പൊടി ഉണ്ടെങ്കിൽ വെണ്ടയ്ക്ക ചാറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വേഗം ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു മെനു, ചെറിയൊരു ചെറുകൾ ഉണ്ടാക്കുന്ന ഒരു ചെറിയ ഡിഷാണ്. അപ്പോൾ ടേസ്റ്റ് ചെയ്യുക. ചോറിനോടൊക്കെ നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും. ചെയ്ത് നിങ്ങൾ കഴിച്ചു നോക്കുക. സബ്സ്ക്രൈബും ചെയ്യണം, താഴെ ബെല്ലൈക്കും ചെയ്യണം. റെഡി ആയതിന് കമന്റ് ഇട്ടാണ്ടി. അടുത്ത വീഡിയോ അടുത്ത വീഡിയോ അവിടെ കുറച്ചേരി ഇരിക്കുക. ഓ ബൈ ബൈ.